പിശാചുകൾ നമ്മളെ ഉപദ്രവിക്കുന്നു, പിശാചുകളുടെ ബന്ധനം കയറി വരുന്നൊക്കെ നമുക്ക് ഒരുപാട് പേർക്ക് അനുഭവമുണ്ടല്ലോ, ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പം നമ്മൾ സഹി കേട്ട് മടുത്ത് നിരാശപ്പെട്ട് എന്നെ കാണിക്കണ്ടെന്ന് അറിയത്തില്ലാതെ പിറുപിറുക്കാനും നിരാശപ്പെടാനും പഴിക്കാനും ഒക്കെ തുടങ്ങിയാൽ പിശാചിന് മനസ്സിലാകും ഇവിടെ തന്നെയാണ് പിടിച്ചു കുലുക്കേണ്ടത്. മനസ്സിലായോ ആത്മീയ രഹസ്യം? മാവിൻ്റെ ചുവട്ടിപ്പോയി മാമ്പഴം പറിക്കാനായിട്ട് തോട്ടിയായിട്ട് മുക്കത്തിലായി എത്തുന്ന ശരിക്കും കാണത്തില്ല, ഒത്തിരി ശിഖരങ്ങളാണ്. മാമ്പഴം കിടക്കുന്ന കാണാം ഈ തുഞ്ചത്ത്. തോട്ടിയായിട്ട് പൊക്കമുള്ള തോട്ടിയായിട്ട് ഒരു തരത്തിൽ പൊക്കി പിടിച്ചിട്ട് ഒരു കിട്ടിയ കമ്പേ പിടിച്ച് കുലുക്കണം, കുലുക്കുകയാണ്. കുലുക്കിയപ്പം ഈ മാമ്പഴം നിൽക്കുന്ന ശിഖരം ഒന്നും കുലുങ്ങുന്നില്ല, അപ്പുറത്ത് മാങ്ങ ഇല്ലാത്ത ശിഖരം കിടന്ന് കുലുങ്ങുകയാണ്. അത് കണ്ടുകൊണ്ട് കുലുക്കിക്കൊണ്ട് നിൽക്കുവോ? നിൽക്കുവോ? ഇല്ല. അപ്പോഴേ നിർത്ത 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 അയാളൊക്കെ മാറിപ്പോയി. അവിടുന്ന് ഊരിയെടുത്തിട്ട് വേറൊരു കമ്പേ കൊളുത്തി എന്നിട്ട് കുലുക്കുകയാണ്. അന്നേരം ഇതാ ഉണ്ണിമാങ്ങായും കണ്ണിമാങ്ങായും ഒക്കെ ഉള്ള കമ്പാണ് കിടന്ന് കുലുങ്ങുന്നത്. വേണ്ട 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 കേട്ടോ, ഊര് ഊര് അത് വേണ്ട. പിന്നെ ഏതാ അതിൻ്റെ കമ്പ്? നേരെയുള്ള കമ്പ് ഇതിന് അപ്പുറത്തൊരു കമ്പ് കാണുന്നുണ്ട്. അതേ കൊണ്ട കുലുക്കി പിടിച്ചപ്പോഴുണ്ട് മാമ്പഴം കിടന്ന് കുലുങ്ങാൻ തുടങ്ങി. ഒന്നിരണ്ട് താഴോട്ട് വന്നു. ഉടനെ എന്നാ ചെയ്യും? ഒത്തു പിടിച്ചോടാ, ഇവിടെ കുലുക്കിയ ഇങ്ങോട്ട് പോരും. സാത്താൻ ഇങ്ങനെ നോക്കിയിട്ടാ നമ്മളെ കുലുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. സാത്താൻ നമ്മളെ പലതരത്തിൽ ഞെരുക്കാനും പിടിപ്പിക്കാനും നോക്കും. അപ്പം ഞെരുക്കാനും പിടിപ്പിക്കാനും നോക്കുമ്പം നമ്മൾ ഞെരുങ്ങാനും പീഡയേറ്റ് തളരാനും നിരാശപ്പെടാനും പ്രാർത്ഥനയെ ഉപേക്ഷിക്കാനും ചീത്തയും തെറിയായിട്ട് നടക്കാനും ഒക്കെ ഇടവന്നാൽ സാത്താൻ പറയും, രണ്ടുപേരും കൂടി ആ തോട്ടയെ പിടിച്ച് കുലുക്കിക്കും, അതിഞ്ഞു പോരും. മനസ്സിലായോ? നല്ലതുപോലെ കുലുക്ക അവിടെ വീണ്ടും വരും. ഒരു നീക്ക് നമ്മൾ അവിഞ്ഞെന്ന് കഴിയുമ്പോൾ നിർത്തും, തോട്ടി ഊരുകയല്ല അവിടെ വെച്ചേക്കും. തക്കാലം ഒന്ന് പരുവമായിട്ടുണ്ട്. പൊങ്ങി വന്നാൽ അന്നേരം പിടിച്ച് കുലുക്കാം. മനസ്സിലായോ? പൊങ്ങി വന്നാൽ അന്നേരം പിടിച്ച് കുലുക്കാം, അവനവിടെ വെച്ചിരിക്കും. മറുവശത്ത് അസിസി പുണ്യവാൻ ചെയ്തതുപോലെ എന്തു ഞെരുക്കവും സഹനവും പീഡകളും തനി പൈശാചിക പീഡകളും വരുന്നിടത്തും ദൈവമേ നന്ദി, ഹല്ലേലൂയ. ഈ സഹനത്തെ ഞാൻ അങ്ങയുടെ കുരിശോട് ചേർത്ത് കാഴ്ചവെക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് തക്ക പരിഹാരം ചെയ്യാൻ അവസരം അങ്ങ് തരുന്നതിന് നന്ദി. അനുതപിച്ച കള്ളൻ അങ്ങനെയല്ലേ പറഞ്ഞത്? അനുതപിച്ച കള്ളൻ കുരിശെ കിടന്ന് പറഞ്ഞതന്നതാ, ഇത് നമ്മുടെ പാപങ്ങൾക്കുള്ള തക്ക പരിഹാരമാണ്. അതുകൊണ്ട് ഈ സഹനം ഞാൻ സ്വീകരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള പീഡകൾ വരുമ്പോൾ സ്നേഹമുള്ളവരെ പിറുപിറുക്കാൻ അസ്വസ്ഥപ്പെടാനും പോകരുത്. ഇതൊരു അടിസ്ഥാന ദൈവരാജ്യ രഹസ്യമാണ്. പിറുപിറുക്കാൻ പോയാൽ സാത്താൻ ഇഷ്ടപ്പെടും, അവൻ വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പിറുപിറുത്ത് 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 തീരും. അതേസമയം ആ സഹനത്തെ കുരിശോട് ചേർത്ത് കാഴ്ചവെച്ച് നമ്മുടെ പാപങ്ങൾക്കും കർണമ്മയുടെ പാപങ്ങൾക്കും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാരത്തിനായിട്ട് കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞാൻ കടന്നു പോകുന്ന നിസ്സഹായത, വേദന, തകർച്ച, നാട്ടിലുള്ള അപമാനം, ലോകത്തിൻ്റെ അവസ്ഥ, ഇതിനെ മുഴുവൻ ഞാൻ കാഴ്ചവെക്കുന്നു. ഹല്ലേലൂയ. ജോബ് ഇരുന്നുകൊണ്ട് ചിരട്ട കൊണ്ട് ചിരട്ട ചാരത്തിലിരുന്നു, എന്നിട്ടും ദൈവത്തെ നിന്ദിച്ചില്ല. സാത്താൻ വരുത്തിയ സഹനമാണ്. അങ്ങനെ നമ്മൾ എടുക്കാൻ തയ്യാറായാൽ സാത്താൻ അറയ്ക്കും, പിശാജ് അറയ്ക്കും നമ്മളെ കിള്ളാൻ. അവനിട്ടല്ലേ, അങ്ങേർക്കിട്ടല്ലേ, അവക്കിട്ട് കിള്ളാൻ പോയാൽ അവിടെ ദൈവസ്തുതിയെ ഉയരുള്ളൂ. തൊടാതിരിക്കുക ഭേദം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രായോഗികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പരിശുദ്ധാത്മ പഠിപ്പിക്കുമ്പോൾ ഒന്നും കേട്ടിട്ട് കേൾക്കാത്ത പോലെ പോകരുത്. കുറിച്ച് വെക്കണം, മനസ്സൊരുക്കണം. ഇപ്പം തന്നെ അതനുസരിച്ച് സ്തുതിക്കാൻ ആരംഭിച്ചേ. വീട്ടിലെ പ്രശ്നങ്ങൾ, വ്യക്തിജീവിതത്തിലെ തകർച്ചകൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, കുടുംബാംഗങ്ങളുടെ തലതിരിഞ്ഞ അവസ്ഥ, ഇതൊക്കെ ഇതുവരെയും നോക്കി നോക്കി നമ്മൾ വിലപിക്കുകയായിരുന്നു, പരാതിപ്പെടുകയായിരുന്നു, നിരാശപ്പെട്ട് ദീർഘശ്വാസവുമായിട്ട് നടക്കുകയായിരുന്നു. ഈ നിമിഷം മുതൽ അതവർ നന്ദി പറയാൻ തുടങ്ങി.